സാറേ സാറ് വെറുതെ ഒരു മാതിരി പിന്നെ ടൂറിന് പോയതും ഹോട്ടലിൽ ഒന്നിച്ച് താമസിച്ചൊക്കെ വെറുതെയാണോ ആണോ ഒന്ന് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ നാക്ക് കരിനാക്ക് നാറിയ നാക്കൊക്കെ ആയിരിക്കാം എന്നാ ഇപ്പൊ അത് പൊന്നായി ഞാനൊരു അച്ഛനവൻ പോവാടാ അതിനെന്തിനാണ് നിനക്ക് ഇത്ര ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല സാറേ സാർ അച്ഛനാൻ പോകുന്നില്ല സന്തോഷമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞൂടാ ഞാൻ കള്ളം പറയാനില്ലടാ എൻ്റെ ഒരു കുഞ്ഞ് രോഹിണിയിൽ ജന്മമെടുത്ത് കഴിഞ്ഞു അവൻ പറയുന്നതിലല്ല അത് മോള് സമ്മതിക്കുമ്പോഴാ സന്തോഷം മോളുടെ മുഖത്തെന്താ ഒരു വിഷമം അത് കുറച്ചുകൂടി നേരത്തെ അമ്മച്ചി സത്യം അറിഞ്ഞിരുന്നെങ്കിൽ അമ്മച്ചി ഇങ്ങനെ വീടില്ലായിരുന്നല്ലോ ഓരോന്നും സമയത്ത് സംഭവിക്കണ്ടേ മോളെ ഇപ്പൊ നെഞ്ചിന്റെ വേദനയും ഭാരവും ഒക്കെ മാറി മൊത്തത്തിലൊരു തണുപ്പൊക്കെ ഉണ്ട് എന്റെ പ്രായത്തിലുള്ള അമ്മമാർക്ക് മരുന്നും മന്ത്രവും ഒന്നും അല്ല വേണ്ടത് ഇതുപോലുള്ള നല്ല നല്ല വാർത്തകളാ അമ്മച്ചി അധികം സംസാരിക്കണ്ട ഞാൻ സംസാരിക്കും മോളധികം ദേഹം എനക്കണ്ട അതുപോലെ തന്നെ കേട്ടതൊക്കെ കെട്ടുകഥയാണെന്ന് പറയുകയും വേണ്ട ഇപ്പോഴാ നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായത് എല്ലാരെയും വിട്ടിട്ട് ടൂറിന് പോയതിന്റെ ഗുണം കണ്ടോ ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പം ഇഷ്ടപോലെ ടൂറിന് പോവാം ഒന്നല്ല രണ്ടു മക്കളെയും കൊണ്ട് ആദ്യത്തത് പെങ്കൊച്ചായതുകൊണ്ട് ഇനിയുള്ളത് ആങ്കൊച്ചായിരിക്കും കളിച്ചു വളരട്ടെ രണ്ടും കൂടി ഞാൻ ഇനി ഇവിടെ നിന്ന് അമ്മച്ചി ഒരുപാട് സംസാരിക്കും ഇപ്പോഴത് പാടില്ല അവസാനം സംഭവിച്ചു രോഹിണി അമ്മയാവും പോവാ ഞാൻ അറിഞ്ഞല്ലോ കാര്യങ്ങള് ചരിത്തട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു അയ്യോ അത് ഞാൻ ചരത്തിന്റെ അടുത്ത് വെറുതെ പറഞ്ഞതാ ആ വാർത്ത കേൾക്കുമ്പോഴെങ്കിലും രോഹിണിയുടെയും ജോസാറിന്റെ ഇടയിലോട്ട് അങ്ങേര് കയറി ചെല്ലൂലെന്ന് കരുതി ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാ എന്നാ അതിപ്പോ സത്യമായി ഞാൻ ജോസാറിന്റെ അമ്മച്ചോട് ഈ വിവരം പറയുമ്പോ സന്തോഷം കൊണ്ട് അമ്മച്ചിക്ക് എന്ത് ചെയ്യണോന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു അത് പിന്നെ അവർക്ക് സന്തോഷം കാണാതിരിക്കൂ അവരെത്ര നാളായിട്ട് കൊതിക്കുക ഒരു കുഞ്ഞിന് അമ്മച്ചി ഇപ്പൊ ആശുപത്രിയില്ല കാര്യങ്ങളൊക്കെ കൊഴഞ്ഞു മറിഞ്ഞു ഉമ്മുമേ രോഹിണിക്ക് വിശേഷം ഉണ്ടെന്ന് ലീന ടീച്ചർ പോയി പറഞ്ഞതിന് പിന്നാലെ ജോസാർ എത്തി അദ്ദേഹം അത് സംഭവിച്ചു എന്നാ ഇതൊന്നും അറിയാത്ത രോഹിണി കേട്ടത് കള്ളമാണെന്ന് അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു അമ്മച്ചി കൊഴഞ്ഞു വീഴുകയും ചെയ്തു അല്ല രോഹിണി മോൾ എന്താ അത് അറിയാതിരുന്നത് അത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ജോസാർ മാത്രമേ സംഭവം അറിഞ്ഞുള്ളൂ അതങ്ങേര് രോഹിണിയോട് സാവകാശം പറയാന്ന് കരുതി അമ്മച്ചിയോട് പറഞ്ഞതിന് ശേഷം അതാ അമ്മച്ചി വീഴ്ത്തി കളഞ്ഞത് എന്നാലും ഞാൻ വെറുതെ ശരസാറിന്റെ അടുത്ത് പറഞ്ഞത് സത്യമായല്ലോ സത്യമാകാതിരുന്ന മതിയായിരുന്നു ഈ വിവരം അറിഞ്ഞപ്പോ ശരത്തേട്ടനുണ്ടായ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ആരെങ്കിലും ഒരാൾ മാറിപ്പോവാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല മാറിപ്പോകേണ്ടിയിരുന്നതേ ജോസാറായിരുന്നു അതെന്താ ഉമ്മ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ കണ്ടോ പറഞ്ഞത് കള്ളവണം എന്നറിഞ്ഞപ്പോ അമ്മച്ചി വീണത്
ആ നിലയ്ക്ക് രോഹിണിയും ജോ സാറും തമ്മിൽ രണ്ടായാലോ? എന്തൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതിരി കുഴപ്പമൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് മാറ്റം വന്നെന്ന് വരാം. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോവാ. മോചിതടുത്ത് വിവരം പറയണം. ആ മോചിതമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ കുഞ്ഞിനോട്. വരാവും ഉമ്മേ. ശരി. അമ്മച്ചിയെ പോയൊന്ന് കാണണ്ടേ മോളെ? കാണണം. പക്ഷേ അവിടെ ചെന്ന് രോഹിണി ടീച്ചറിന്റെയും ജോസാറിന്റെ മുന്നില് സന്തോഷം കാട്ടണോ അതോ വിഷമിക്കണോ എന്നറിയില്ല. രോഹിണി ടീച്ചർ അമ്മയാകാൻ പോകുന്നത് നമുക്ക് നല്ല വാർത്തയല്ലല്ലോ. സ്വാമി, രോഹിണി മോളുടെ കൂടെ ജോലി ചെയ്യുന്ന? അതെ. എന്താ? ഞാൻ സ്വാമി ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രോഹിണി ടീച്ചറിന്റെ ജാതകമൊക്കെ സ്വാമിക്ക് അറിയാലോ. രോഹിണി മോളുടെ മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരുടെയും ജാതകവും ഗ്രഹനിലയും ഒക്കെ എനിക്ക് മനഃപാഠമാണ്. ഈ അടുത്ത സമയത്തും ആ കുട്ടിയുടെ അമ്മ എന്നെ വന്ന് കണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും രോഹിണി മോളും ഭർത്താവും തമ്മിലെ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന് പറഞ്ഞു. അവരുടെ കാര്യം തന്നെ എനിക്കും അറിയേണ്ടത്. ആ ബന്ധം അധികകാലം നിലനിൽക്കില്ല മോളെ. പക്ഷേ രോഹിണി ടീച്ചർ ഇപ്പോ അമ്മയാവാൻ തയ്യാറെടുക്ക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രോഹിണി മോൾക്ക് ഇനിയും സന്താനയോഗമുണ്ട്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ജാതകം ഒത്തുനോക്കിയപ്പോ അവർക്കൊരു കുഞ്ഞു ജനിക്കാനുള്ള സാധ്യത തീരെയില്ല. അപ്പോ ഇപ്പൊ സംഭവിച്ചതോ? അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. രോഹിണി മോളുടെ ജാതകം കുറിച്ചത് ഞാനാ. പിന്നെ ഇപ്പോഴത്തെ ഭർത്താവ് ജോസിന്റെ ജനനസമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് വെച്ചിട്ടാ ഗ്രഹനില എടുത്തത്. ജനനസമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ഗ്രഹങ്ങൾക്ക് മാറ്റം വരുമല്ലോ. ജയപ്രഭ ടീച്ചർ എനിക്ക് തന്ന സമയം കൃത്യമാണെങ്കിൽ ഈ പറയുന്ന ജോസിന് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗമില്ല, അതുറപ്പാ. സമയമൊക്കെ കൃത്യമാണെങ്കിൽ ഭൂമിയുടെ വരെ ജാതകം കുറിക്കാം. കുറിച്ചിട്ടുമുണ്ട്. ഒന്നുറപ്പിച്ചോ, ഞാൻ നോക്കിയ ഗ്രഹനിലകൾ സത്യമാണെങ്കിൽ രോഹിണിയും ജോസും തമ്മിലുള്ള ബന്ധം നീണ്ടുപോകില്ല. അത് പാതി വഴിയിൽ അവസാനിക്കും. എന്നാ ശരി മോളെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? ആഹാ, എല്ലാം നോർമലായല്ലോ. ECG-യിലും വേരിയേഷൻ ഒന്നുമില്ല. കേൾക്കേണ്ട വാർത്ത കേട്ട് കഴിഞ്ഞാ പിന്നെ എല്ലാം ശരിയായിക്കൊള്ളും ഡോക്ടർ. ഇനി എനിക്ക് അങ്ങ് പോയാ മതി. അങ്ങനെ വാശി പിടിക്കല്ലേ, ഒരു ദിവസം കൂടി കിടക്ക്. അയ്യോ, എന്റെ ഡോക്ടർ, ഞാൻ നേരാ പറഞ്ഞത്, എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്റെ മരുമോക്ക് വിശേഷമുണ്ട്, വീട്ടിൽ ചെന്നിട്ട് വേണം എന്റെ മോക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കാൻ. അതൊക്കെ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതി. ഓ, അതുകൊണ്ട് മരിക്കുന്നെങ്കി അങ്ങ് മരിക്കട്ടെ. എന്നതായാലും ഒന്നുറപ്പാ, എന്റെ മോന്റെ കുഞ്ഞിനെ കണ്ടിട്ടേ ഞാൻ അങ്ങ് പോവത്തുള്ളു. കർത്താവ് എന്നെ വിളിക്കത്തുള്ളു. പിള്ളേര് കള്ളം പറയുവാണെന്ന് കരുതിയിട്ട് ഞാനങ്ങ് വീണുപോയതല്ലയോ. ഓ, എന്റെ ചങ്കങ്ങ് നിലച്ചുപോയി. അതോടെ എന്നെ വെള്ളം പതപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ? അങ്ങനൊന്നും ഉണ്ടാവില്ല മച്ചി. മരിച്ച ശേഷം ആത്മാവ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എങ്കിലും ഉറപ്പൊന്നും ഇല്ലല്ലോ. അതെ, നല്ല ഡോക്ടർമാര് കാണുമല്ലോ ഇവിടെ. ഉണ്ടല്ലോ. എന്തിനാ?
എന്നല്ലേ മോളെ നന്നായിട്ടൊന്ന് നോക്കാൻ പറയണേ. അതിനെന്താ? ആദ്യത്തെ മാസങ്ങളിലെ ശരിക്കും സൂക്ഷിക്കണ്ടായോ? നമുക്ക് നോക്കാം. പിന്നെ എന്നെ ഇന്ന് തന്നെ വിടുവോ? നോക്കാം. വിട്ടില്ലെങ്കിൽ ഞാനങ്ങ് പോവും. ഇപ്പൊ എനിക്കൊരു ഏനക്കേടും ഇല്ല. അമ്മ ആവേശം കാണിക്കണ്ട, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, മരുന്നിനേക്കാൾ ഫലം ചെയ്തു ആ പറച്ചിൽ. പെട്ടെന്ന് നിങ്ങളുടെ അമ്മ നോർമലായി. പിന്നെ കേട്ടതല്ല സത്യം എന്നറിയുമ്പോൾ അത് മറ്റൊരു ഷോക്കാ. സമയമുണ്ട്, അതിനുള്ളിൽ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. നോക്ക ഡോക്ടർ, നമ്മൾ വായിക്കുന്ന കഥകളിലും കാണുന്ന സിനിമകളിലും അല്ല, നിത്യജീവിതത്തിലും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലുള്ളവരെ സന്തോഷിപ്പിക്കാൻ. ആർക്കും നഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ സഹകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ശരിയെന്നാ. അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആകെയുള്ളത് എന്റെ അമ്മച്ചിയാ. മറ്റുള്ളവരെല്ലാം കൊഴിഞ്ഞു പോകുന്നവരാ. അതുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടും സന്തോഷത്തോടെ ഇരിക്കുന്ന അമ്മച്ചയെ കാണാൻ ഞാൻ എന്തും ചെയ്യും. അതിനൊപ്പം നിൽക്കാൻ പറ്റിയെങ്കിൽ നിൽക്ക്, അല്ലെങ്കിൽ എന്റെ അമ്മച്ചി കൊല്ല്. എന്റെ അമ്മച്ചിയുടെ ആഗ്രഹം നടക്കുമായിരുന്നു എന്റെ സ്വഭാവം മറ്റൊന്നായിരുന്നെങ്കിൽ. വിവാഹം ഒരു നാടകമായപ്പോഴും സീരിയസ് ആയപ്പോഴും ഒന്നിച്ച് ഒരു മുറി കഴിഞ്ഞവരാ നമ്മൾ. സ്വാർത്ഥനായിരുന്നെങ്കിൽ, നന്ദിയില്ലാത്തവനായിരുന്നെങ്കിൽ കഥ മറിച്ചായനെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കള്ളം സത്യായിനെ. എന്റെ ജീവിതം തനിക്ക് വേണ്ടി ഹോമിച്ചതാ. പല ആഗ്രഹങ്ങളും ഞാൻ അടക്കിയെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അമ്മച്ചിയുടെ നെഞ്ചെടുപ്പ് നിലയ്ക്കുന്ന കാര്യങ്ങൾ പറയരുത്. ഇത്തിരി നാളും കൂടി ആ പാവം ഒന്ന് ജീവിച്ചോട്ടെ. അറിയാലോ, വഴിയിലൂടെ പോകുന്നവർക്ക് പോലും ഒന്ന് കൈനീട്ടിയ കൈനിറയെ വെച്ചു കൊടുക്കുന്ന അമ്മച്ചിയ. അതിന് താനും സാക്ഷിയാ. അങ്ങനെയുള്ള അമ്മച്ചിയെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും എനിക്ക് സന്തോഷിപ്പിക്കണം. അപ്പൊ കൂടെ നിൽക്കുക വേണ്ടത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ എത്ര നാള്? അതാ എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് തനിക്ക് ഉത്തരം കണ്ടെത്താം. താൻ സഹകരിക്കുമെങ്കിൽ. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ശരത് സാറിന്റെ അടുത്ത് വെറുതെ പറഞ്ഞത് സത്യമായി. എന്ന് വെച്ചാ? രോഹിണി അമ്മയാവാൻ പോവുക. അതെങ്ങനെ ശരിയാവും? അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് അത് തിരുത്തി പറഞ്ഞപ്പോഴല്ലേ അമ്മച്ചി വീണത്. അതെ, പക്ഷെ ജോസാർ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞത് സത്യമായിരുന്നു.
രോഹിണിക്ക് ഒരു തളർച്ച വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി. എന്നാ ആ വിവരം രോഹിണി അറിഞ്ഞിരുന്നില്ല. അതിനു മുമ്പ് അമ്മച്ചിയോട് രോഹിണിക്ക് വിശേഷം ഉണ്ടെന്ന് ജോസാറ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് രോഹിണി അത് തിരുത്തി പറഞ്ഞപ്പോ അമ്മച്ചി വീഴുകയും ചെയ്തു. എന്നാ അമ്മച്ചി കേട്ട സത്യമായിരുന്നു. രോഹിണി അമ്മയാവാൻ പോവുക. നിങ്ങൾ എല്ലാവരും കൂടി മറ്റുള്ളവരെ പൊട്ടരാക്കുവാണോ? ഇതേ ചോദ്യം ഞാൻ ജോസാന്റെ അടുത്ത് ചോദിച്ചു. എന്നാ രോഹിണി അത് സമ്മതിച്ചു മോചിതേ? കേട്ട വാർത്ത സത്യാണെന്ന് അറിഞ്ഞതോടെ അമ്മച്ചി ഉഷാറായി, അവശതേകം മാറി. അത് പിന്നെ മാറുമല്ലോ, എത്ര നാളായിട്ട് അമ്മച്ചി കാത്തിരിക്കുവാ ഒരു കുഞ്ഞിനായി. ഒരു കണക്കിന് നന്നായി മോചിതേ. ഞാൻ പറഞ്ഞത് നുണയാണെങ്കിലും ഇനി അതാരും ശരസാനോട് മാറ്റി പറയൂലല്ലോ. ജോസാർ അദ്ദേഹത്തെ വെടിവെച്ചെന്ന് പറയുന്നു, അതല്ലാന്ന് അയാൾ ആവർത്തിക്കുന്നെങ്കിലും അതിനാ സാധ്യത കൂടുതൽ. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ആത്മാർത്ഥമായിട്ട് പറയുവാന്നറിയട്ടാ, ആ വെടിയുണ്ടിയുടെ സ്ഥാനം മാറിക്കൊള്ളേണ്ടതായിരുന്നു. ശരത്തേട്ടൻ്റെ നെഞ്ചിൽ തറച്ചു കയറിയാൽ മതിയായിരുന്നു. രോഹിണി ചേച്ചി ഒരാളുടെ രണ്ടാം ഭാര്യ, അതൊരു പരിധിവരെ ശരത്തേട്ടൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു. എന്നാൽ അയാളിൽ രോഹിണി ചേച്ചിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന വാർത്ത മരണത്തെക്കാളും കഷ്ടമാണ്. അപ്പോഴും അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു കണ്ണിയുണ്ട്, ലച്ചുമോൾ. ന്യായമായും മോള് ശരത്തേട്ടന് അവകാശപ്പെട്ടതാ. പക്ഷെ കൊടുക്കാൻ പറ്റൂലല്ലോ, രോഹിണി വിടൂലല്ലോ, മോള് പോവൂലല്ലോ. ഇപ്പോഴെനിക്ക് ജോസാറിനോട് വെറുപ്പ് തോന്നുന്നു. രോഹിണി ചേച്ചി സ്വന്തമാക്കാൻ ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു, എല്ലാം അറിഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഇനിയിപ്പോ അങ്ങേരെ ആഗ്രഹിച്ച പോലെ അവരൊന്നിച്ച് ജീവിക്കട്ടെ. എന്താ മോളെ വിഷമിച്ചിരിക്കുന്നു? ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് നന്ദം വിളിച്ചിരുന്നു. മോളുടെ ശബ്ദം കേൾക്കാനാ വിളിച്ചത്. ഞാൻ വിവരം പറഞ്ഞു, ലച്ചുമോൾക്ക് താഴെ ഒരു കുഞ്ഞുകൂടി ജനിക്കാൻ പോവാന്ന്. ഓരിത് ആഗ്രഹിച്ചതായനക്കൊണ്ട് ഓർക്ക് സന്തോഷമായി കാണൂ. നല്ലവനായ അവരുടെ മരുമോൻ ജീവിച്ചിരിക്കുന്നറിയുമ്പോഴാ ആ സന്തോഷമൊക്കെ കെട്ടടങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോ ജയപ്രവർത്തി ചെന്ന് രോഹിണി മോളെ അവിടെ കൊണ്ട് നിർത്താൻ താല്പര്യമായിരിക്കും. ഭൂരോഗപ്പിഴയായ മരുമോള് പോയി, നന്ദൻ സീരിയലിലെ വലിയ നടനായി, പിന്നെ ഓരാഗ്രഹിച്ചോണം ജോസാറിന് രോഹിണിക്ക് ഒരു കുഞ്ഞ്. അത് നടക്കാൻ പോണ് പിന്നെ സന്തോഷിക്കൂലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രയാസങ്ങളൊന്നുമില്ലേ, എല്ലാവർക്കും സന്തോഷമായ. നടക്കാത്തതിനെ പറ്റി പറഞ്ഞ് ഇനി പരിതപിച്ചിട്ട് എന്താ കാര്യം? ഇതങ്ങോട്ട് കേട്ടതും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു നന്ദന്. വീട്ടിലുള്ളവരോട് വിവരം പറയാനുള്ള ആവേശവും അതൊക്കെ കേട്ടപ്പോ സങ്കടം തോന്നി. സത്യങ്ങൾ അറിയുമ്പോ നമ്മളെക്കാൾ നൂറിരട്ടി വേദനിക്കും നന്ദന്റെ അച്ഛനും അമ്മയും ഒക്കെ. ഇടയ്ക്ക് വിളിച്ചപ്പോ കൊച്ചുമോളെ കാണാൻ വരണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഓടിയെത്തും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ലയോ. എല്ലാം പടച്ചോന്റെ തീരുമാനം, അല്ലാതെ എന്ത് പറയാനാ. എന്തായാലും എപ്പോഴെങ്കിലും ഓരോക്കെ സത്യങ്ങൾ അറിയും. ആ നേരത്ത് ഓരോക്കെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും മോൾ ആ വീട്ടിൽ വേണം. എല്ലാരും കൂടി തീരുമാനിച്ച ബന്ധം നടക്കാതെ പോകരുത്. നന്ദനും മോള് എത്രയും വേഗം ഒന്നിക്കണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ഒന്നിച്ചാലും ഈ സങ്കടം തീരുമോ ബാപ്പാ?
അത് നേരാടാം അമ്മതേ. മരുമോന്റെ സങ്കടം കാണുമ്പോ അവരെല്ലാം തകർന്നു പോകും, അവരുടെ സകല സന്തോഷവും പോകും. നാലഞ്ച് നാടകത്തിലുള്ള കഥയുണ്ട്, അതിനൊന്നിലൊതുക്കണം. നാടകത്തിന്റെ ഇന്റർവെല്ലിൽ നായിക അമ്മയാകാൻ പോകുന്നു എന്നറിയും. പിന്നെയുള്ള കളിയാണ് കളി. എന്ത് കളി കളിച്ചാലും അതുകൊണ്ട് ആർക്കും നഷ്ടം വരരുത്.